എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ ചെയ്യുന്നത് പ്ലാറ്റിനെ പറ്റിയാണ്. നമ്മൾ രണ്ട് വെറൈറ്റി പ്ലാറ്റി ഫിഷുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ഈ ടാങ്കൊക്കെ സെറ്റ് ചെയ്തു, അതായത് നാച്ചുറൽ പോണ്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബ്രൂഡുകൾ നിക്ഷേപിച്ചു. ഏകദേശം 100 ബ്രൂഡുകൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തോരം പ്രൊഡക്ഷൻ കിട്ടിയെന്ന് നമുക്ക് നോക്കണം. കുറച്ചൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഇനി അടുത്തത് എന്തോരം ആയെന്ന് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഫിൻ പ്ലാറ്റിയും റെഡ് പ്ലാറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് റെഡ് ബലൂണും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പ്ലാറ്റിക്ക് വേണ്ടി നമ്മൾ രണ്ട് നാച്ചുറൽ പോണ്ട് പടുതാക്കോളം സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് ബ്രീഡിങ് കേജുകൾ വേണം. കാരണം അവർ ഈ കുഞ്ഞുങ്ങളെ തിന്നണ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേജ് ഇല്ലാണ്ട് വരാം ബ്രീഡിങ്. പറ്റും നോർമലി അവിടെ കിടന്ന് ബ്രീഡാകും, പക്ഷേ നമുക്ക് അത്യാവശ്യം നമുക്ക് എണ്ണം കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതേതിനകത്ത് ഞാൻ രണ്ട് കേജുകളിലായിട്ട് ഒരു 100 പീസിനെടുത്ത് 100 ഇത്ര എടുത്തുണ്ട്. ഏകദേശം ബ്രൂഡുകൾ നമ്മളെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്രീഡിങ് അതിൻ്റെ പരിവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് നല്ല കണ്ടീഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്തേക്കാണ്. റെഡ് പ്ലാറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇപ്പോൾ റെഡി ടു ബ്രീഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് പോണത്. ഈ ഒരു ടാങ്കിനകത്തുണ്ട്, അതായത് ഈ ഒരു ബ്രീഡിങ് കേജിനകത്തും ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കും. ഡെലിവറി നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ തന്നെ ഇപ്പോൾ ഈ കുവിപ്പന്മാർ ഇപ്പോൾ പിടിച്ച് തിന്നാനൊരു സാധ്യതയുണ്ട്. ഇത് രണ്ടാമത്തെ ഇതാണ്. പിന്നെ കുറച്ച് പ്ലാന്റിങ് ഒക്കെ ഞാൻ പുറത്തും ഇതിനെ പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഹൈഡിങ് പ്ലേസും ഒക്കെ വേണ്ടിയാണ്. കാരണം നാച്ചുറൽ പോണ്ടാണല്ലോ, എന്നാണ് മഴയൊക്കെ ഡയറക്റ്റ് കൊള്ളുന്നൊരു പ്ലേസും കൂടെയാണ്. അപ്പോൾ ഇതിനകത്തും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഹൈഫിൻ പ്ലാറ്റിയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രൂഡുകൾ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ആക്കണം. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പ്ലാറ്റി ആദ്യമായിട്ടുണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട്, നേരത്തേക്ക് വളർത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ബൾക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രീഡിങ് കേജിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കണത്. ഇത് അത്രയൊന്നുമില്ല, ഒരു 50 പീസ് അത്രയൊക്കെ ആയിട്ടുള്ള നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയണത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടേ ഓപ്പൺ പ്ലേസ് ആണ്. മഴവെള്ളമൊക്കെ ഉള്ളു. നമ്മൾ മഴവെള്ളത്തിലിട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ ഇവരെ ഇട്ട് ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഒക്കെ വേറെ ഇനി ടാങ്കൊന്നും വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നാച്ചുറലി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇതിങ്ങനെ എന്താ പറയണം വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അടച്ചു വെക്കണം. കാർമ്മമാർ ചാട്ടക്കാരാണ്, നോക്കണം. നമ്മൾ ഇതിനെ പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിന് എടുത്തായിരുന്നു. ഇതിൽ നിന്ന് കേജ് ആദ്യം ചെയ്ത സമയത്ത് ഒരു ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് സെക്കൻഡ് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഴവെള്ളം കയറി എല്ലാം പൊക്കത്ത് വന്നേക്കാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ഫിഷൊക്കെ നമ്മുടെ ചാടി പോയിട്ടുണ്ട്. കാരണം ഞാൻ നോക്കിയ സമയത്ത് കേജിനകത്ത് ഫിഷ് വളരെ കുറവാണ്. പിന്നെ അതേ കുഞ്ഞുങ്ങളൊക്കെ അതേ അവിടെ ഇവിടെയൊക്കെ ഇട്ട് മേളിൽ അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉണ്ട്, മേളിലൊക്കെ വന്ന്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്ത സ്ഥിതിയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്ന് നോക്കണം, ബ്രൂഡുകളൊക്കെ ഉണ്ടോ നോക്കണം. മഴവെള്ളം കയറി, നല്ല മഴയൊക്കെ ഇരുന്നല്ല. അപ്പോൾ മൊത്തവും എന്താ പറയുക പോയെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഫീഡ് കൊടുക്കാൻ ഒരു സൈഡിൽ തുറന്നിട്ടാണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫീഡ് കൊടുക്കാൻ നേരത്ത് ഈ സൈഡിലൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേജിനകത്തു നിന്ന് കുറേയൊക്കെ ചാടിയത് പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ല കുഞ്ഞുങ്ങൾ, ചെറിയ സൈസ് കുഞ്ഞുങ്ങളാണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഒരു 10-500 എബവ്, 500-1000 ഉള്ള രീതിയിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് ആ ടാങ്കിൽ കാണാം. പക്ഷേ ഇവന്മാർ ചാടി അടുത്ത് കിടന്ന് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടി കുഞ്ഞുങ്ങളെ തിന്ന് കളയും. പ്ലാറ്റി മോളി ഫിഷൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ അത്യാവശ്യം ഹോൾസെയിൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. പിന്നെ നമുക്ക് റീറ്റെയിലായിട്ട് കൊടുക്കാനാണെങ്കിൽ ബ്രൂഡിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി ചെയ്യുക. ഇവിടെയൊക്കെ മൊത്തം നല്ല സ്നേഹിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെന്താ ഈ ഒരു എന്താ പറയുക കരികിലേക്ക് വീണ് കിടക്കണം. ഇതിൻ്റെ ഇടക്കൊക്കെയാണ് ഇവന്മാർ കയറി കുളിച്ചിരിക്കണത്. അപ്പോൾ അതേ കേജ് നോക്കിയപ്പോൾ കുറച്ചെണ്ണം ഉണ്ട് സത്യത്തിൽ, അതായത് 2-3 പീസുകൾ മാത്രമേ ഉള്ളു കേജിനകത്ത്. ബാക്കിയൊക്കെ ഇവന്മാർ കുറച്ച് ചാടിപ്പോയി. കുറച്ച് എനിക്ക് തോന്നി മഴ പെയ്ത് വെള്ളം പോയാൽ ഞാൻ കറക്റ്റ് മൂടിയൊക്കെ ഇട്ടേച്ചാൽ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾ മേളോട്ട് കയറി വന്നില്ല. അവിടെ കൂടി കുറച്ച് ബ്രൂഡുകൾ പോയി കണ്ടത്. നമ്മൾ ഇത്ര ഇട്ടത്രയൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇട്ടണമല്ലോ. കുറച്ച് പോയാലും നമുക്ക് എന്താ അതിൽ നിന്ന് വേണം നമുക്ക് ബ്രൂഡ് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിനെ നോക്കുക. കാരണം ഇന്നത്തെ കുറേ കളർ വ്യത്യാസങ്ങളുള്ള ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് എപ്പോഴും ഉപയോഗിക്കാൻ നേരത്ത് ബ്രീഡിങ് പർപ്പസ് ആണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബ്രൂഡുകളെ തന്നെ സെലക്ട് ചെയ്യണം. അത്യാവശ്യം കളറാണെങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുന്നത്.
അപ്പോൾ എന്താണ് ഇതിനകത്ത് നിന്നൊക്കെ നോക്കാം, രണ്ടെണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ രണ്ട് കെജിയിലാണല്ലോ സെറ്റ് ചെയ്തത്. ഈ രണ്ടിലും നമുക്ക് നോക്കാം പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ ഇട്ട്. ഇടയ്ക്കിടക്ക് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു, അത്യം പറഞ്ഞാൽ ഫീഡ് കൊടുക്കുമായിരുന്നു, ബാക്കിയൊന്നും തുറന്നു നോക്കില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും ഉണ്ടായത്, മഴയും കൂടി പോയത്. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല, മൊത്തം പോയി. അപ്പോൾ മൊത്തം പോയതിനെ ഞാൻ കുറച്ച് കണ്ടിട്ട് ഇതിനകത്ത് ഓടി നടപ്പുണ്ട്. അപ്പോൾ അവന്മാർ നമുക്ക് അതിനെ നെറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, മാക്സിമം പിടിച്ചെടുക്കണം. കാരണം അതിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ മൊത്തം അവന്മാർ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ പിടിച്ചെടുക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കിടന്നുണ്ട്, കാരണം കുഞ്ഞുങ്ങളൊക്കെ വലുതായി ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കേജ് അടക്കം നമ്മൾ മാറ്റി കൊടുക്കണം. കുഞ്ഞുങ്ങൾ നമുക്ക് ഇത് റിയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, പെട്ടെന്ന് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാനാണ് ഒരു പ്ലാൻ. ഇത് ഇവിടെ കണ്ടതേ, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, അവർ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഇവർ അങ്ങനെ എല്ലാ ഏരിയയിലും അത്യാവശ്യം കൗണ്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടിലെടുത്തുണ്ട്. ചെറിയ സൈസ് കുഞ്ഞുങ്ങളാണ്, ന്യൂ ബോൺ ബേബീസാണ് കിടക്കണത്. നമ്മുടെ അപ്പുറത്ത നമ്മുടെ രണ്ട് പടുതാക്കളും ഉണ്ടായിരുന്നല്ലോ, അതിലൊരു പടുതാക്കളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇനി അതിൻ്റെ അടുത്തത് നോക്കാം. അവിടെയും സെയിം അവസ്ഥ തന്നെയാണ്, അതായത് ഇവിടെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം നമ്മളെന്താ പറയുക, ഈ മേളിലെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ടുള്ളത്. ഇതിനകത്തൊരു റെഡ് കളറുള്ള ഒരെണ്ണം വന്ന്, എങ്ങനെ ഒന്ന് പെട്ടെന്നറിയത്തില്ല. കാരണം നമ്മൾ ഹൈഫിൻ പ്ലാരിയാണ് ബ്രീഡിങ്ങിന് ഇട്ടത്, പക്ഷേ ഇതിനകത്ത് ഇതേ നമ്മുടെ റെഡ് വാക്ടെയിലുള്ള അതാണ് വന്നേക്കണത്. അങ്ങനെ വന്നെന്നറിയത്തില്ല. എന്നാലും ഇവനെ കൊണ്ട് അപ്പുറത്ത് ഇടണം, അല്ലെങ്കിൽ അവൻ മൊത്തം കിടന്നില്ല, അപ്പോൾ ക്രോസായി പോകും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എന്താണ് ഇതിനകത്ത സ്ഥിതിയെന്ന് നോക്കാം. ഇവനെ കൊണ്ട് ഇട്ടേക്കാം നമുക്ക് അപ്പുറത്ത് കൊണ്ടിട്ടിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ അതെ, ഇതിനകത്ത് വന്നപ്പോഴുള്ള അവസ്ഥ, ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല, എല്ലാം ചാടിപ്പോയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ പുറത്ത് ചാടി ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ടാവാം. ഈ രണ്ടുമായിരിക്കും സംഭവിച്ചേക്കണത്. ഇതെ വളരെ കുറച്ച്, ഒരെണ്ണത്തിനകത്ത് ഒരു അഞ്ചാറെണ്ണം ഉണ്ട്, ബാക്കിയൊക്കെ പോയി. നല്ല കളറാട്ടെ ഇവരുടെ. പിന്നെ എന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു കുറച്ച് ബ്രൂഡ് ഇവരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെണ്ണത്തിന് നമുക്ക് ഒപ്പിക്കാം, എന്നിട്ട് അതിനെടുത്തിട്ട് ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. അതേ ഇനി നടക്കുകയുള്ളൂ. ദേ സ്നെയിലി, സ്നെയിലൊക്കെ ഓപ്പൺ ആയി കിടന്ന് നല്ലപോലെ എഗ് ചെയ്ത് ബ്രീഡാവണുണ്ട്. ഇവിടെ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടിച്ചും പോകുന്നുണ്ട്. ഇതേ നമ്മുടെ ഫസ്റ്റ് ടാങ്കിൽ ഏകദേശം ഞാൻ എല്ലാത്തിനെയും നമ്മുടെ കണ്ടതിനൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പഴയപോലെ ഒരു ബ്രൂഡ് സെറ്റിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. 100 പീസ് ഒന്നും ഇല്ല, 50 50-60 ഒക്കെ നമുക്ക് ടോട്ടൽ ഉണ്ടാവും, 2 കെജിയിലും കൂടെ. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കുറേയൊക്കെ പോയി. ഇനി നമുക്ക് ഇറങ്ങിയേക്കണ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്രൂഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ക്വാളിറ്റി നോക്കിയിട്ട് സൈസാക്കി എടുക്കാനുണ്ട്, കുറച്ചും കൂടെ ആവാനുണ്ട്. എൻ്റെ ഫസ്റ്റ് ബാച്ചുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഫ്രിഡ്ജ് കേസ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് ബാച്ച് കിടപ്പുണ്ട്, അതിന് ശേഷമാണ് ഞാൻ ഇവരെ നമ്മുടെ പടുതാക്കുളത്തിലോട്ട് മാറ്റിയത്. കൊണ്ടുവന്ന് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ എണ്ണം തന്നെ ബ്രീഡായി പോയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കണം. നമുക്കിനി അതും കൂടെ ഒന്ന് നോക്കണം. ആ ഒരു ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാത്തിനെയും പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കണേ കൂടി നോക്കണം. പിന്നെ അവർക്ക് ഫീഡ്, ഫീഡെന്ന് വെച്ചാൽ ഞാൻ അവിടെ കൊടുക്കുന്നത് നമ്മുടെ ഗ്രോവലിൻ്റെ സ്റ്റാർട്ടർ ഫീഡാണ്, 0.5 ആണ് അതിൻ്റെ അളവെന്ന് പറയാനായിട്ട്. നല്ല കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, ലോ കോസ്റ്റ് പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റാണ്. അവർക്ക് ആ ടീമിയും കാര്യങ്ങളൊന്നും വേണ്ട, നോർമലി ഇവർ ഈ ഫീഡും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. നല്ലപോലെ 2 സമയമുള്ള പോലെ 3 വെച്ച് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് വാരിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതും പാനൽ സ്റ്റോക്ക് ആണെങ്കിലും കഴിക്കുന്നത് നോക്കി എന്ത് ചെയ്യുക, ഫീഡ് കൊടുക്കുക. ഒരുപോലെ കഴിച്ചവർ നല്ലപോലെ കയറിപ്പോകുന്നു. അപ്പോൾ പ്ലാറ്റിയ നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് ഇതേപോലത്തെ ഫീഡുകൾ, ലോ കോസ്റ്റ് ഫീഡുകൾ കൊടുത്ത് വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഏകദേശം ഈ ഒരു ടാങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത് നമുക്ക് കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. പിന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഇതേപോലത്തെ പടുതാക്കുളം 1-2 കൂടി ഇടിക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. അവിടെ അടിച്ച് കുറച്ച് ഓസ്കാറിനെയും നമ്മുടെ കുറച്ച് ഇപ്പം മഴ മാറിക്കുന്ന നമ്മുടെ ഫൈറ്ററിനെയും കുറച്ച് ഓപ്പൺ ടാങ്കിലിട്ട് വെക്കണം. മഴയുള്ളതുകൊണ്ട് ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ വെല്ലുവറ്റൊക്കെ അടിച്ച് മൊത്തം ബാച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ പ്ലാറ്റൊക്കെ ഇന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പ്ലാറ്റ് ഇട്ടിട്ട് കുഴപ്പമില്ല, നമ്മുടെ വെള്ളമൊക്കെ ആയിട്ട് ഓക്കെയാണ് അവർ. പിന്നെ മഴവെള്ളമാണ് കൂടുതലും ഇത് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ബ്രൂഡ് 2 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ 1 കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലെ ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ ഇവരുടെ. ഈ പറഞ്ഞാൽ നമ്മൾ 100 ആദ്യം ഇട്ട സമയത്ത്, 100 പീസ് ഇട്ട സമയത്ത് വന്നാണ്. നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ. അത്യാവശ്യം ഈ ഒരു ഫ്രിഡ്ജ് കേസിൽ തന്നെ ഒരു 500 ഉണ്ട് നമുക്ക്, 500 ഉണ്ട്. കറക്റ്റ് എണ്ണിയിട്ടില്ല. ഇവന്മാർ നമുക്ക് ആ പടുതാക്കുളത്തിൽ കൊണ്ട് ഇടണം, തിരിച്ച് ബ്രൂഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യണം. അത്യാവശ്യം നമുക്ക് ഇവന്മാരെ റിയർ ചെയ്യണം. ഫ്രിഡ്ജ് ബോക്സിൽ കൗണ്ട് കുറയാണ്ട് ഗ്രോത്ത് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് പിന്നെ ഇവന്മാർ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് വേറെ 1-2 ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ നമുക്ക് സോർട്ട് ചെയ്തെടുത്തേക്കാം. മറ്റേ നല്ലത് മാത്രം നമുക്ക് സെയിൽ ചെയ്യാനും പ്രൂഡാക്കാനും നമുക്ക് എടുക്കാം.
പിന്നെ ഞാൻ ഒരു പുതിയ പുതിയതല്ല റെഡ് ബലൂൺ വേറൊരു ടൈപ്പ് പ്ലാറ്റി എൻ്റെ കൂടെ ഇപ്പം എടുത്തിട്ടുണ്ട്, റെഡ് ബലൂൺ പ്ലാറ്റി. അപ്പോൾ ഇവരെയും ഇപ്പോൾ ചെയ്തിട്ട് ഇവരിപ്പം ജസ്റ്റ് ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തൊരു കിടക്കുന്ന ഫീമെയിൽ നമ്മുടെ ഗോൾഡൻ ട്രാമ്പിൻ്റെ ഏട്ടാ, ബ്രീഡിങ് കഴിഞ്ഞ് അറ്റാക്ക് ചെയ്തപ്പോൾ മാറ്റിയിട്ടതാണ്. അപ്പോൾ ചെറിയൊരു നമ്മുടെ പ്ലാറ്റി അപ്ഡേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ പടുതാക്കുളത്ത് ഈ പ്ലാറ്റി ചെയ്യണവർക്ക് ഇതുപോലൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഇവന്മാർ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞിനെ പിടിച്ച് കാണിക്കാം. എൻ്റെ കുറച്ചുണ്ട്, ആകെ ഒരു 5-10 പീസുകൾ, എന്നാലും ഒരു 10-30 അപ്പതിനും കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.